ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർ കെ ഫോർ യു. നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. സാധാ ചിക്കൻ കറിയല്ല, ചിക്കൻ പൊരിച്ചിട്ടുള്ളൊരു ചിക്കൻ കറി. ലോക്ക്ഡൗൺ കാരണം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അടുക്കളയിൽ കയറി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. സംഭവം കിട്ടുമായിരുന്നു. നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നത്. നമുക്കേതായാലും ആ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതായത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത ചിക്കനാണിത്. ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. ചിക്കൻ ഒരു ഭാഗം വന്നിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ടെടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് പൊരിച്ചെടുക്കണം. നല്ല കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ചിക്കൻ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി, അതായത് ചെറിയ ഉള്ളി, അതും ഒരു വലിയുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. തക്കാളിയൊക്കെ ചെയ്തിട്ട് ചെറിയ ഉള്ളി കൂടുതലെടുക്കണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകാം. ഒറ്റൊരു വെല്ലുവിളി അടുത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വാടി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റാക്കിയിട്ട് അതിലിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായി വഴറ്റണം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു മൂന്ന് തക്കാളി, അതും ചെറുതായിട്ട് മുറിച്ചതാണ്. തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക്, ഉണങ്ങിയ കുരുമുളക് കുറച്ചിട്ട് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഏതായാലും നമ്മൾ കുരുമുളക് പൊടിയാക്കിയതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇപ്പോഴത്തത്. എന്നിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ മസാല, അതായത് ചിക്കൻ പൊരിക്കുമ്പോഴുള്ള മസാലയാണ്, അതും കുറച്ച് നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നല്ല സാധാ ഇരുവിലുള്ള മുളക് പൊടി തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും വേണം കുറച്ച്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുളക് പൊടി കുറച്ച് കുറഞ്ഞ് ഒന്നും കൂടി ഇടുന്നു. അതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഇനി ആവശ്യത്തിനിടാം. നല്ലോണം എരിവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണക്കാറ്റി ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കണത്. എൻ്റെ പച്ചമുളക്ക് മാറി നല്ലൊരു ജ്യൂസി ടൈപ്പായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെയുള്ളത് തേങ്ങാപ്പാൽ. ഒരു മുറി തേങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ പാലാണിത്. അതും കൂടി കഴിക്കുമ്പോൾ ആ ഗ്രേവി നല്ലൊരു എന്താ പറയുക, നല്ലൊരു ജ്യൂസി ആയിട്ട് വരും. തേങ്ങാപ്പാലൊക്കെ നല്ലോണം തിളക്കണം. നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. അതിന് തിളച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സൂപ്പർ കറി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ അയക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.